എഫേസോസ് ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് ലീഗ വിശ്വാസികളായ എല്ലാ മക്കളെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എഫേസോസ് ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകണം. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. എന്തെന്നാൽ, വായിച്ചോളുക, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഒരിക്കൽ കൂടി വായിച്ചേ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാവണം. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. എന്തെന്നാൽ, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതുകൊണ്ട് ഇതൊരാത്മീയ യുദ്ധമാണ്. ജീവിതം ക്രിസ്ത്യാനി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് ഒരാത്മീയ യുദ്ധമാണ്, ആത്മീയ പോരാട്ടമാണ്. നമ്മുടെ യുദ്ധം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. മാംസം അധികം രക്തം സമം മനുഷ്യൻ. നമ്മുടെ പോരാട്ടം മനുഷ്യനെതിരായിട്ടല്ല, മനുഷ്യർക്കെതിരായിട്ടല്ല നമ്മുടെ പോരാട്ടം. മറിച്ച് നമ്മുടെ പോരാട്ടം പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ, അന്ധകാര ലോകത്തിന്റെ അധിപന്മാർ, സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. പൗലോസ്ലീഗ പറയുകയാണ്, 4 കൂട്ടരെ കുറിച്ച് പറയുകയാണ്. പിശാചുക്കളുടെ 4 കാറ്റഗറി ആയിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. പിശാചുക്കൾ പല ഗ്രൂപ്പുകളായിട്ടാണ്, അതിലെ 4 ഗ്രൂപ്പുകളാണിത്. പ്രഭുത്വങ്ങൾ, ദൈവദൂതന്മാർ, ഇങ്ങനെ മാലാഖമാരുടെ ഗണങ്ങൾ ഉള്ളതുപോലെ മാലാഖമാർ അധംപതിച്ചാണ് പിശാചുക്കളായി മാറിയത് എന്ന് ദൈവവചനവും തിരുസഭയും പഠിപ്പിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർക്കും ഗണങ്ങളുണ്ട്. അത്തരം ഗണങ്ങളാണ് പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ, അന്ധകാര ലോകത്തിന്റെ അധിപന്മാർ, സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിമയുടെ ദുരാത്മാക്കൾ. എഫേസോസ് 2:2 പൗലോസ് ശ്ലീഹ പറയും, അനുസരണക്കേടിന്റെ മക്കളിൽ വസിക്കുന്ന അന്തരീക്ഷ ശക്തിയുടെ അധിപൻ. ഈശോ പറയും, ഈ ലോകത്തിന്റെ അധികാരി. ഇങ്ങനെയൊക്കെ പല പേരിലാണ് സാത്താനെയും സാത്താന്റെ സൈന്യങ്ങളെയും വേദപുസ്തകം വിളിക്കുന്നത്. എന്തിനാണ് ഇതെല്ലാം ഇപ്പൊ പറയുന്നത്? നമ്മുടെ പോരാട്ടം ഇവരോടാണ്. നമ്മൾ ഒരു ആത്മീയ ശുശ്രൂഷ നടത്തുമ്പോ നമ്മുടെ പോരാട്ടം ഈ പൈശാചിക ശക്തികളോടാണ്. സാത്താന്റെ സാമ്രാജ്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന മക്കളെ തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. തിരുസഭയുടെ ദൗത്യം അതാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു വചനം കേട്ടിട്ടുണ്ട്, അതായത് പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. അടുത്തത്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. അടുത്തത്, അടുത്ത വാക്യം എന്താണ്? നിനക്ക് ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരും. എന്നാ കർത്താവ് പറഞ്ഞേ? ഈ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കുക. ഈ വചനം കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് ഞാൻ പറയാം. തെറ്റായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയിരുന്നത്. അനേക നാളുകളിൽ ഞാൻ വിചാരിച്ചിരുന്നത്, നമ്മൾ സഭ, എന്നെ കാണാമോ നിങ്ങൾക്ക്? എന്റെ മുമ്പിൽ ഒരു മേശയുണ്ട്, അത് കാണാമോ? കാണാമോ? ഇതൊരു വീടാണെന്ന് സങ്കല്പിക്കുക. ഇതെന്താണ്? ഒരു വീടാണ്, വീടാണിത്. കാണാൻ പറ്റുന്നുണ്ടോ? ആ, ഇത് വീടാണ്. ഈ വീടാണ് സഭ. ഞാൻ വിചാരിച്ചിരുന്ന എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. ഈ വീടാണ് സഭ. ഞാൻ എവിടാണ്? ഞാൻ ഈ വീടിനകത്താണ്. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന വാക്യം എന്റെ മനസ്സിൽ ഞാൻ വിഷ്വലൈസ് ചെയ്തിരുന്നത്, സഭയാകുന്ന ഒരു കൂടാരത്തിന് അകത്താണ് ഞാൻ. ഇഷ്ടം പോലെ പിശാചുക്കൾ ഇതിന് ചുറ്റും കടന്ന് എന്നെ ആക്രമിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേക പിശാചുക്കൾ എനിക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കർത്താവ് പറയാണ്, മോനെ നീ പേടിക്കണ്ട, അവര് വിജയിക്കില്ല. കാരണം എന്താണ്? നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല.
ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇങ്ങനെ എത്ര പേര് വിചാരിച്ചിട്ടുണ്ട്, സത്യം സത്യമായിട്ട് നിങ്ങളൊന്ന് കൈവക്കിക്കേ. ഞാൻ മാത്രമേ ഉള്ളല്ലേ ലോകത്ത് ബുദ്ധിയില്ലാത്ത ഒരാൾ. ഓക്കെ, നിങ്ങളൊക്കെ പിന്നെ എങ്ങനെ വിചാരിച്ചിരുന്നു അതൊന്ന് പറഞ്ഞേ. നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നിങ്ങൾ എങ്ങനെ, എന്റെ അമ്മച്ചി അമ്മച്ചി എങ്ങനെ അതിനെ വിചാരിച്ചിരുന്നേ? എന്റെ ചേച്ചിയെ ചേച്ചി എങ്ങനെ അത് വിചാരിച്ചിരുന്നേ? ഇപ്പൊ പറയാനൊന്നും പറ്റില്ല, കൺവെൻഷനായോണ്ട്. അല്ലെ, ചോദിച്ചാണ് ഓരോരുത്തർ എഴുന്നേപ്പിച്ച്. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് സഭയെ പിശാജ് വന്ന് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോ പിശാജിന്റെ പദ്ധതികളൊന്നും നടപ്പിലാവില്ല, ഇങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അത് തെറ്റാണെന്ന് പിന്നീട് വളരെ അടുത്ത് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ലെന്ന് പറഞ്ഞാൽ പിശാജ് ഇങ്ങോട്ട് യുദ്ധത്തിന് വരികയല്ല, നമ്മൾ അങ്ങോട്ട് യുദ്ധത്തിന് പോവാണ്. സഭ ഒരു പോരാട്ട ഭൂമിയിലാണ്. സഭ ആയുധമെടുത്ത് പടവെട്ടുകയാണ്. സഭ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കെതിരെ? സാത്താന്റെ സാമ്രാജ്യത്തിനെതിരെ. അങ്ങനെ സാത്താന്റെ സാമ്രാജ്യത്തിനെതിരെ സഭ യുദ്ധം ചെയ്യുമ്പോ നരകത്തിന്റെ കവാടം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. ആ കവാടത്തിനകത്ത് സാത്താൻ അടിമകളാക്കി വെച്ചിരിക്കുന്ന അനേകം മക്കൾ, അങ്ങനെ അടിമകളാക്കി വെച്ചിരിക്കുന്ന നരക സാമ്രാജ്യത്തിന്റെ കവാടം, തിരുസഭ സർവ ആയുധധാരിയായി യുദ്ധത്തിന് പോവുകയാണ്. നിങ്ങളൊക്കെ യുദ്ധത്തിലാണ് കേട്ടോ. മഞ്ഞ സാരി ഉടുത്ത ചേച്ചി, ചേച്ചിക്ക് യുദ്ധത്തിലാണ് കേട്ടോ. എല്ലാരും യുദ്ധത്തിലാണ്. അങ്ങനെ ഈ സഭ യുദ്ധത്തിന് പോവാണ്. ആരുമായിട്ട്? സാത്താനുമായിട്ട്. അപ്പൊ സാത്താൻ ഇങ്ങനെ അനേകം മക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവൻ ഈ നരക സാമ്രാജ്യത്തിനകത്ത് അടിമയായിട്ട് വെച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഈ നരക സാമ്രാജ്യത്തിന്റെ ആവൃത്തിക്കകത്ത് അവൻ അടിമയാക്കി വെച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ പ്രിയപ്പെട്ട പലരെയും, നമ്മുടെ സഭാ ശരീരത്തിലെ പല അവയവങ്ങളെയും ചിലപ്പോൾ അവൻ അടിമയാക്കി വെച്ചിട്ടുണ്ടാവാം. തിരുസഭ സർവായുധധാരിയായി യുദ്ധത്തിനിറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെ സാത്താൻ അടിമകളാക്കി അനേകം മക്കളെ പാർപ്പിച്ചിരിക്കുന്ന സാത്താന്റെ സാമ്രാജ്യത്തിന്റെ ആ കവാടം, അതിന്റെ പേരാണ് നരക കവാടം. ആ നരക കവാടം ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുകയാണ്. സഭ യുദ്ധത്തിന് അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ സഭ ദൈവം തന്ന ആയുധമെടുത്ത്, ദൈവവചനമാകുന്ന വാളെടുത്ത്, സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച്, രക്ഷയുടെ പടത്തുപ്പി അണിഞ്ഞ്, സമാധാന സുവിശേഷത്തിന് ഒരുക്കമായുള്ള പാദരക്ഷകൾ ധരിച്ച്, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുത്ത്, യേശുവിന്റെ ശരീര രക്തങ്ങളാകുന്ന ആയുധമെടുത്ത്, ജപമാലയാകുന്ന ആയുധമെടുത്ത്, പ്രാർത്ഥനയും ഉപവാസവുമാകുന്ന ആയുധമെടുത്ത് തിരുസഭ യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോ കർത്താവ് പറയാണ്, നീ പേടിക്കണ്ട, നരക കവാടം സഭയ്ക്കെതിരെ പ്രബലപ്പെടില്ല, അത് തകർന്ന് താഴെ വീഴും. നിനക്ക് അതിനകത്ത് അടിമത്തത്തിൽ സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന നിന്റെ മക്കളെ വിമോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതാണ് മർക്കോസ് 3:27 ഈശോ പറഞ്ഞത്, ശക്തൻ ആയുധധാരിയായി കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അവനെ ബന്ധിക്കണം. ചൊത്തി പറഞ്ഞേ ഹാലേലുയാ. ഇനി വേഗത്തിൽ എഴുന്നേക്ക്, നമ്മുടെ യുദ്ധത്തിന്റെ ലാസ്റ്റ് റൗണ്ട് ആരംഭിക്കുകയാണ്. ഇനി ഫൈനലാണ്, അതുകൊണ്ട് ഇനിയാണ് നിർണായകമായ നിമിഷങ്ങൾ. നമ്മൾ ഒരുങ്ങി ഒരുങ്ങി പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ വാതിക്കലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് രാത്രികളിൽ അതിശക്തമായ ദൈവത്തിന്റെ പ്രവർത്തനം നടക്കാൻ നമ്മൾ കർത്താവിന്റെ സർവായുധങ്ങളും ധരിച്ച് ദൈവശക്തിയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അതിനുവേണ്ടി സ്വർഗത്തിന്റെ എല്ലാ സഹായവും തേടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കണ്ണടച്ച് ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന വിശ്വാസത്തോടെ ഉച്ചത്തിൽ ഏറ്റുചൊല്ലണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പുത്രൻ തമ്പുരാന്റെ മനുഷ്യാവതാരത്തിലും മാമോദീസായിലും പീഡാനുഭവത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും വിധിയാളനായുള്ള രണ്ടാം വരവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ
സഭയുടെ അധികാരത്തിലും പരിശുദ്ധ സഭയുടെ അധികാരത്തിലും പരിശുദ്ധ കുർബാനയുടെ ശക്തിയിലും പരിശുദ്ധ കുർബാനയുടെ ശക്തിയിലും ദൈവവചനത്തിന്റെ ശക്തിയിലും ദൈവവചനത്തിന്റെ ശക്തിയിലും യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണത്തിലും യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണത്തിലും പരിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളിലും പരിശുദ്ധ കുർബാനയുടെ യോഗ്യതകളിലും ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ആശ്രയിക്കുന്നു കർത്താവായേശുവേ കുരിശിൽ ചിന്തിയ തിരുരക്തത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളെയും ഞങ്ങളെയും ശരീരങ്ങളെയും ശരീരങ്ങളെയും മനസ്സുകളെയും മനസ്സുകളെയും ആത്മാക്കളെയും ആത്മാക്കളെയും കുടുംബങ്ങളെയും കുടുംബങ്ങളെയും ഭവനങ്ങളെയും ഭവനങ്ങളെയും വരുമാന മാർഗങ്ങളെയും വരുമാന മാർഗ വാഹനങ്ങളെയും വാഹനങ്ങളെയും ഞങ്ങളുടെ ജീവിത മാർഗങ്ങളെയും ഞങ്ങളുടെ ജീവിത മാർഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ടവരെയും വലയം ചെയ്യണമേ വലയം ചെയ്യണമേ കർത്താവായേശുവേ ആധിപത്യങ്ങളെയും ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അധികാരങ്ങളെയും കുരിശിൽ അവിടുന്ന് നിരായുധമാക്കി കുരിശിൽ അവിടുന്ന് നിരായുധമാക്കി അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനപാത്രങ്ങളാക്കി കർത്താവായേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ യേശുവിന്റെ പരിശുദ്ധ രക്തത്തിൽ യേശുവിന്റെ പരിശുദ്ധ വചനത്തിൽ യേശുവിന്റെ പരിശുദ്ധ ബലിയുടെ യോഗ്യതയിൽ തിരുസഭയ്ക്ക് നൽകപ്പെട്ട പൗരോഹിത്യ അധികാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും സ്വാധീനങ്ങളെയും അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് ഹല്ലേലൂയ്യ രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ഹല്ലേലൂയ്യ 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 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഗണനാ പത്രങ്ങളാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഗണനാ പത്രങ്ങളാണ് യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ യേശുവിന്റെ പരിശുദ്ധ രക്തത്തിൽ യേശുവിന്റെ പരിശുദ്ധ വചനത്തിൽ തിരുവലിയുടെ യോഗ്യതയിൽ തിരുസഭയുടെ പൗരോഹിത്യത്തിന്റെ കൂട്ടായ്മയിലും അധികാരത്തിലും നസ്രായനായ യേശു കുരിശിൽ ചിന്തിയ തിരുരക്തത്തിന്റെ യോഗ്യതകളാൽ ഈ കൂട്ടായ്മയ്ക്കെതിരെ നിൽക്കുന്ന ഈ ദേശത്തിനെതിരെ നിൽക്കുന്ന ഈ മക്കൾക്കും കുടുംബങ്ങൾക്കും എതിരെ നിൽക്കുന്ന ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷകൾക്കെതിരെ നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും സത്താന്റെ സാമ്രാജ്യങ്ങളെയും അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും ശക്തികളെയും നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ലേവർ 19:31 ബന്ധിക്കുന്നു ലൂക്കായിട്ട് 31 അട്ടിപ്പായിക്കുന്നു സങ്കീർത്തനം 76:6 സങ്കീർത്തനം 2:8-9 നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ലൂക്ക 10:19 ഓമർ 16:20 10:28-18 ഒന്ന് യോഹന്നാൻ 3:8 ന്യായാധിപൻ 15:14 ഉൽപ്പത്തി 3:15 വെളിപാട് 12:11 ദാനിയേൽ 10:13 ദാനിയേൽ 12:1 വിശുദ്ധരുടെ കൂട്ടായ്മയിൽ തിരുരക്തത്തിന്റെ ശക്തിയിൽ മലാഖമാരുടെ സംരക്ഷണയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ തിരുസഭയുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ദേശത്തിനെതിരെ നിൽക്കുന്ന സകലത്തിന്മയുടെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു 8:31 പറഞ്ഞയക്കുന്നു യേശുനാമത്തിൽ സാക്ഷ്യപായിക്കുന്നു ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയെ